നമസ്കാരം. അഫ്ഗാനിസ്ഥാന്റെ പാക് അതിർത്തിയിലുണ്ടായ വൻ ഭൂകമ്പത്തിൽ പകച്ച് താലിബാൻ ഭരണകൂടം. കനത്ത മഴയും വിഭവങ്ങളുടെ അഭാവവും ദുഷ്കരമായ ഭൂപ്രദേശങ്ങളും കാരണം ഭൂകമ്പം നാശം വിതച്ച അഫ്ഗാനിസ്ഥാനിലെ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ ദുഷ്കരമാകുന്നു. ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കുറവാണ് അഫ്ഗാനെ വലച്ചിരിക്കുന്നത്. താലിബാൻ ഭരണം പിടിച്ചതോടെ പല ആശുപത്രികളും അടച്ചുപൂട്ടുകയും ആക്രമണത്തിൽ തകരുകയും ചെയ്തിരുന്നു. തുടർന്ന് രാജ്യത്ത് ജോലി ചെയ്യാനും പഠിക്കാനും എത്തിയ മെഡിക്കൽ വിദ്യാർത്ഥികൾ ജീവനും കൊണ്ട് തിരിച്ചുപോയി. തുടർന്ന് ആശുപത്രി അടക്കമുള്ള നടത്തിപ്പിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ താലിബാൻ കൊണ്ടുവന്നിരുന്നു. ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി വൻ ഭൂകമ്പം ഉണ്ടായത്. മരണവും പരിക്കേറ്റവരുടെ എണ്ണവും ഉയർന്നതോടെ ചികിത്സാ സംവിധാനങ്ങൾ നോക്കുകുത്തിയായി. ദുഷ്കരമായ സാഹചര്യങ്ങൾക്കിടയിൽ താലിബാൻ ഭരണകൂടം അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായം അഭ്യർത്ഥിച്ചു. തങ്ങൾക്ക് ആ പ്രദേശത്ത് എത്താൻ കഴിയില്ലെന്നും അവിടേക്കുള്ള വഴി തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും താലിബാൻ വക്താവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളും റോഡുകളും മൊബൈൽ ഫോൺ ടവറുകളും പൂർണ്ണമായി തകർന്നതായി രക്ഷാപ്രവർത്തകരും പറയുന്നു. രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാക്കിയതിനാൽ ഈ ദുരന്തത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും ആശങ്കയുണ്ട്. താലിബാൻ അധിനിവേശത്തിന് ശേഷം വിദേശ ഏജൻസികൾ അഫ്ഗാനിൽ നിന്ന് പോയതും അമേരിക്കൻ സേനയുടെ പിന്മാറ്റവും രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ താലിബാൻ മറ്റു രാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചതായി താലിബാൻ ഡെപ്യൂട്ടി വക്താവ് ബിലാൽ കമീരി ട്വീറ്റിൽ അറിയിച്ചു. ഇനിയൊരു ദുരന്തം ഒഴിവാക്കാൻ എത്രയും പെട്ടെന്ന് അഫ്ഗാനിലേക്ക് രക്ഷകരെ അയക്കണമെന്നാണ് അഭ്യർത്ഥന. ചൊവ്വാഴ്ച രാത്രിയാണ് കിഴക്കൻ പ്രവിശ്യകളായ ഖോസ്, പക്തിക എന്നിവിടങ്ങളിൽ ഭൂകമ്പം ഉണ്ടായത്. പക്തികയിലാണ് കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത്. 4 ജില്ലകളിലെ ഭൂകമ്പം മാരകമായി ബാധിച്ചു. ഏകദേശം 500 കിലോമീറ്റർ ചുറ്റളവിൽ ഭൂകമ്പം ഉണ്ടായതായി യൂറോപ്പിലെ സീസ്മോളജിക്കൽ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പക്തികയിലുള്ള സമീപ പ്രവിശ്യ ഖോസ്റ്റിൽ മാത്രം 25 പേർ മരിക്കുകയും 95-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 20 വർഷത്തിന് ശേഷം ആദ്യമായാണ് ഇത്രയും ശക്തിയേറിയ ഭൂകമ്പം അഫ്ഗാനിൽ ഉണ്ടാകുന്നത്. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ തകർന്നതിൽ ഏറെയും കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച വീടുകളാണ്. കിഴക്കൻ പ്രവിശ്യയായ പക്തികയിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. ഈ പ്രവിശ്യയിൽ നിരവധി വീടുകൾ അവശിഷ്ടങ്ങളായി മാറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വരുന്ന ചിത്രങ്ങളിൽ പരിക്കേറ്റവരെ സ്ട്രക്ചറുകൾ കയറ്റുന്നത് കാണാം. 100 കണക്കിന് ആളുകൾ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. പാകിസ്ഥാൻ അതിർത്തി മേഖലയിലെ ഗ്രാമങ്ങളിലും നാശനഷ്ടങ്ങളുണ്ട്. വീടുകൾക്കും മറ്റും കേടുപാടുകളുണ്ടായി. പക്തികയിൽ 90-ലധികം വീടുകൾ തകർന്നു. അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടെന്നും അധികൃതർ അറിയിച്ചു. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും സാഹചര്യം വിലയിരുത്താനുമായി പ്രധാനമന്ത്രി മുഹമ്മദ് ഹസൻ അഖുൺ അടിയന്തര യോഗം ചേർന്നു. അഫ്ഗാൻ ആവശ്യമായ എന്ത് സഹായവും നൽകാൻ ഇന്ത്യ സന്നദ്ധത അറിയിച്ചു. അഫ്ഗാൻ ജനതയുടെ വേദനയിൽ പങ്കുചേരുന്നു. ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുന്നു. അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകും. വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ചി പറഞ്ഞു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഏറ്റവും ശക്തമായ ഭൂചലനം താലിബാൻ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പതിറ്റാണ്ടുകളായി യുദ്ധം ചെയ്യുന്ന അഫ്ഗാനിസ്ഥാൻ ഭൂകമ്പങ്ങളും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും തടയാൻ ഇതുവരെ പ്രത്യേക നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ദുരന്തങ്ങൾ വരുമ്പോൾ പകച്ചു നിൽക്കാൻ മാത്രമേ സർക്കാരിന് സാധിക്കുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.